ഇനി തൈലം തേച്ച് കുളി. തൈലം തേച്ച് കുളിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ വർഷക്കാലമാണ്. അത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. സ്വസ്ഥന്മാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. തൈലം ഒരു കാരണവശാലും തേക്കാൻ പാടില്ലാത്ത ഒട്ടനവധി രോഗികളുണ്ട്. അവർക്കൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെ കൃത്യമായിട്ട് വിവരമറിയും. എന്തു തൈലം തേച്ചാലും പെട്ടെന്ന് തന്നെ നീരടക്കം കൂടി എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊന്നും തൈലം ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണ്. പക്ഷെ തൈലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എപ്പോഴാണ്? തൈലം എപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ കോട്ടക്കലിൻ്റെ ആയാലും ഏത് കമ്പനിയുടെ ആയാലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുപ്പി പൊട്ടിച്ച് നേരിട്ട് തേക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക. കോമൺ ആയിട്ട് വർഷകാലത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല തൈലം കൊട്ടൻ ചുക്കാദിയും കാർപ്പാസ് ആസ്തിയാദ്യമാണ്. രണ്ട് തൈലങ്ങൾ, കൊട്ടൻ ചുക്കാദി തൈലം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കാർപ്പാസ് ആസ്തിയാദി എന്ന് പറയുന്ന ഒരു തൈലമുണ്ട്. കാർപ്പാസ് ആസ്തിയാദി, കാർപ്പാസം എന്ന് പറഞ്ഞാൽ പരുത്തി കുരുന്ന, കാർപ്പാസ ആസ്തി പരുത്തി കുരു എന്നാണ് അർത്ഥം. കാർപ്പാസ് എന്ന് പറഞ്ഞാൽ പരുത്തി. പരുത്തിക്കുരു ആദ്യമായി ആ പരുത്തിക്കുരു തുടക്കത്തിൽ ഇടുന്ന ഒരു ഒരു തൈലമാണ് കർപ്പാസാസ്തിയാദി. അപ്പൊ കർപ്പാസാസ്തിയാദി കൊട്ടൻ ചുക്കാദി തൈലം സമം എടുത്ത് ചൂടാക്കിയിട്ട് മാത്രമേ ശരീരത്തിൽ തൈലം തേക്കാൻ പാടുള്ളൂ. തൈലം തേച്ചിരുന്നാൽ സാധാരണ ആളുകൾക്കൊരു ഒരു അബദ്ധധാരണയുണ്ട്. ഒരു മണിക്കൂറെങ്കിലും ഇരുന്നാൽ മാത്രമേ തൈലം ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്നുള്ളത്. ഒരു മണിക്കൂർ ഇരുന്നാൽ നല്ലതൊക്കെ തന്നെയാണ്, യാതൊരു തർക്കവും വേണ്ട. ഒരു മണിക്കൂർ നേരമൊക്കെ തൈലം തേച്ചിരിക്കാൻ പറ്റിയ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ്. ചിലപ്പോൾ ഒരു സീരിയൽ മൊത്തങ്ങട് പോകും. അതല്ലാതെന്തെങ്കിൽ ഈ പറഞ്ഞ പരത്തരം നമുക്ക് എങ്ങനെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാവും ഒരുപാട്. അപ്പൊ തന്നെയല്ല, ഈ തൈലം തേച്ചുള്ള ഈ ഇരിപ്പ് കാരണം കൊണ്ട് മാത്രം ഇപ്പുറത്തേക്ക് കുറച്ച് പേർക്ക് കടന്നിരിക്കാം, ഇപ്പുറത്തേക്ക് കടന്നിരിക്കാം, തിരക്ക് പിടിച്ചിരിക്കണ്ട, അട്ട പിടിച്ചിരിക്കണ്ട. അപ്പൊ ഈ ഇരിക്കേണ്ട ഒരു പ്രശ്നം കൊണ്ട് മാത്രം തൈലം തേക്കാത്ത ഒട്ടനവധി ആളുകളെ ഞങ്ങൾ കാണാറുണ്ട്. സാറേ അതൊക്കെ തേച്ച് പുറത്തേ ഇരിക്കേണ്ടെന്ന് ചോദിക്കുന്നതാണ്. ആയുർവേദം പറയുന്നത് ചുരുങ്ങിയത് 15 മിനിറ്റ് എന്നാണ്. 15 മിനിറ്റാണ് ഏറ്റവും ചുരുങ്ങിയ സമയം. മാക്സിമം നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റിയ നല്ലത് തന്നെ. പക്ഷെ അതിന്റെ ഗുണം കിട്ടാൻ 15 മിനിറ്റ് നേരം ഇരുന്നാലും നമുക്ക് ഗുണം കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ മഴക്കാലം മുഴുവനായിട്ട് തൈലം തേക്കാൻ തീരുമാനിക്കുകയാണ്, കൊട്ടൻ ചുക്കാദിയും കാർപ്പാസാസ്തിയും വാങ്ങി തേക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അത് ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഈ പറഞ്ഞതുപോലെ തന്നെ 15 മിനിറ്റ് എങ്കിലും തേച്ചിരുന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ചൂടുള്ള വെള്ളം കുളിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതൊരു കാരണവശാലും അത് തലയിൽ ഒഴിക്കുന്നത് നല്ലതല്ല. ചെറിയ ചൂടുള്ള വെള്ളമൊക്കെ ശരീരത്തിൽ ഒഴിക്കുന്നതാണ് നല്ലത്. ശരീരത്തിൽ എപ്പോഴും പരമാവധി പച്ചവെള്ളം ഉപയോഗിക്കുക. പിന്നെ ചൂടുള്ള ഉപയോഗിച്ച് ശീലിച്ച ആളുകളുണ്ടെങ്കിൽ അത് തന്നെ തുടരുക. എപ്പോഴും തലയിൽ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് മുടിക്കും കണ്ണിനും ഭയങ്കരമായ കേടാണ്. അതുകൊണ്ട് തലയിൽ ഒരു കാരണവശാലും ചൂടുവെള്ളം ഉപയോഗിക്കരുതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇനി